മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീതയിലെ 2:32 നമ്മൾ ചർച്ച ചെയ്തു വരുന്നത്. അതിലെതിർച്ഛയാജ ഉപപന്നം സ്വർഗദ്വാരം അപാവൃതമെന്ന ശ്ലോകത്തിൻ്റെ ഒരു രീതിയിലുള്ള വ്യാഖ്യാനത്തെ സ്മൃതി അധിഷ്ഠിതമായി നാം കണ്ടുവരികയാണ്. അത് പറയുമ്പോൾ വിപശ്ചിത് രാജാവിൻ്റെ കഥയാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ആ വിപശ്ചിത് രാജാവ് വിസ്മൃതി, സദാ മനുഷ്യർ ജാഗരൂകരായിരിക്കേണ്ടതാണ്. കർമ്മത്തിൽ, വാക്കിൽ, മനസ്സിൽ മൂന്നിലും ജാഗരൂകരായിരിക്കേണ്ടതാണ്. തെറ്റുപറ്റിയാൽ അതിൻ്റെ പരിണാമവും അനുഭവിക്കാൻ തയ്യാറാവേണ്ടതാണ്. അതുകൊണ്ട് വിപശ്ചിത് രാജാവ് പറഞ്ഞു, നിങ്ങൾ ദേവദൂതന്മാരെ വളരെ നല്ല കാര്യം പറഞ്ഞു, എന്നാൽ എൻ്റെ മറവിയും കൂടി ഈ സമയത്ത് വരദാനമായല്ലോ. ഈ നരകത്തിൽ ഞാൻ വന്നതുകൊണ്ട് നരകവാസികൾക്ക് സുഖം ലഭിച്ചല്ലോ. ഞാൻ മഹർഷി ഗൗതമൻ്റെ പേരിൽ ഉണ്ടായ വിസ്മൃതി, അദ്ദേഹം ദയാലു ആകയാൽ എന്നോട് ക്ഷമിക്കും. എന്നാലും ഞാനിപ്പോൾ ഈ നരകവാസികളെ ഇങ്ങനെ ഉപേക്ഷിച്ച് സ്വർഗത്തിലേക്കില്ല. ദേവദൂതന്മാർ ആ സമയത്ത് വളരെ ചിന്തിച്ചു. അവർ അസമഞ്ജസരായി. പുണ്യാത്മാവിനെ നരക ലോകത്തു കൊണ്ട് വിട്ടിട്ട് പോവുക, അത് ശരിയാവില്ലല്ലോ. കൊണ്ടുവന്നത് തന്നെ ആപത്തായി. ദേവദൂതന്മാർ പറഞ്ഞു, ഭഗവദാജ്ഞയെ പാലിക്കാതിരിക്കാൻ പറ്റില്ല. അതിൽ അങ്ങയുടെ ഇച്ഛ അഥവാ അനിച്ഛ പ്രയോജകമല്ല. രാജാവ് പറഞ്ഞു, ഭഗവദാജ്ഞയുടെ സ്വരൂപമെന്ത്? ദേവദൂതന്മാർ പറഞ്ഞു, ഫലോന്മുഖമായ പുണ്യമുള്ളപ്പോൾ പുണ്യാത്മാവിന് നരകത്തിലിരിക്കുവാനാവില്ല, അദ്ദേഹം സ്വർഗത്തിൽ പോവുക തന്നെ വേണം. രാജാവ് പറഞ്ഞു, എൻ്റെ അടുത്ത് പുണ്യമുണ്ട്, അതുകൊണ്ട് ഇവിടെ കഴിയാനാവില്ല എങ്കിൽ ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവൻ സമ്പാദിച്ച പുണ്യമെല്ലാം ഈ നരകവാസികൾക്ക് സമർപ്പിക്കുന്നു. എൻ്റെ പുണ്യം കൊണ്ട് അവർ സുഖികളായിരിക്കട്ടെ, അവർ സ്വർഗം പൂകട്ടെ, അനന്തകാല പര്യന്തം ഞാൻ ഈ നരകത്തിൽ കഴിയാം. രാജാവ് മാനസിക സങ്കല്പം കൊണ്ട് തൻ്റെ പുണ്യം മുഴുവൻ ആ നരകവാസികൾക്ക് നൽകി. പിന്നെന്തുണ്ടായി? നരകത്തിൽ വിമാനങ്ങൾ വന്നിറങ്ങി. രാജാവിൻ്റെ പ്രസന്നതയ്ക്ക് കുറവുണ്ടായില്ല. രാജാവിനാൽ പ്രദത്തമായ പുണ്യം കൊണ്ട് ആ സമയത്ത് സമസ്ത നരകവാസികളും വിമാനത്തിലേറി സ്വർഗത്തേക്കു യാത്രയായി. രാജാവ് തനിച്ച് നരകത്തിലുമായി. ദേവദൂതന്മാർ പറഞ്ഞു, രാജൻ, അങ്ങയുടെ പുണ്യം കൊണ്ട് ഈ നരകവാസികളെല്ലാം സ്വർഗത്തിലേക്ക് പോയി, അങ്ങ് തനിച്ച് നരകത്തിലുമായി, അതുകൊണ്ട് അങ്ങിനി ഈ വിമാനത്തിൽ കയറൂ. രാജാവ് പറഞ്ഞു, ഞാൻ ഒരിക്കലും അനധികൃത ചേഷ്ട കാണിക്കില്ല, എൻ്റെ പുണ്യമെല്ലാം തീർന്നുവല്ലോ, അതുകൊണ്ട് ഞാൻ സ്വർഗപ്രവേശനത്തിന് യോഗ്യനല്ല. രാജാവിൻ്റെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. ദേവദൂതന്മാർ ചിരിച്ചു, രാജൻ, പുണ്യത്തിൻ്റെ ദാനമാണ് അങ്ങ് ചെയ്തത്, എന്നാൽ ഈ ദാനത്തിനും ഫലമില്ലേ? രാജാവ് പറഞ്ഞു, അശ്വദാനം, ഗോദാനം, ധനദാനം എന്നിവയുടെ പുണ്യമുണ്ട്, പുണ്യദാനത്തിൻ്റെ പുണ്യം എവിടെയും വർണ്ണിച്ച് കണ്ടിട്ടില്ല. ദേവദൂതന്മാർ പറഞ്ഞു, പുണ്യദാനം ദാനമല്ല, അത് ത്യാഗമാണ്, മഹത്തായ ത്യാഗം. ത്യാഗത്തിൻ്റെ ഫലം അനന്തമാണ്. ത്യാഗേനൈകേ അമൃതത്വമാനശു. പുണ്യത്തെപ്പോലും ത്യജിക്കുന്ന ത്യാഗം മോക്ഷപ്രദമാണ്. അതുകൊണ്ട് ഇപ്പോൾ അങ്ങ് മുക്തനാണ്. മുക്തന് ഇനി ഉത്ക്രമണമില്ല.
നതസ്യ പ്രാണ ഉത്ക്രാമന്തി അത്രൈ വസം അവനീയന്തി. അങ്ങയുടെ ഉത്ക്രമണ പ്രകർഷേണ ആരംഭിച്ച് ആ ഉത്ക്രമണത്തെ പൂർണ്ണമാക്കണം. ഉത്ക്രമണാർത്ഥം ഇനി പുണ്യത്തിൻ്റെ ആവശ്യമില്ല. എന്തുകൊണ്ടെന്നാൽ അത് ആരബ്ധമാണ്. കണ്ടുകൊണ്ടിരിക്കെ നരകം ശൂന്യമായി. രാജാവ് അതിപ്രസന്നനായി. സമഷ്ടിക്കു വേണ്ടി രാജാവ് പ്രസ്തുത ത്യാഗം ചെയ്തു. യുദ്ധത്തിലും ഇതുപോലാണ് സമഷ്ടി സുഖത്തിനു വേണ്ടി ജവാന്മാർ തൻ്റേതെല്ലാം ത്യജിക്കുന്നത് എന്ന സ്മൃത്യധിഷ്ഠിതമായ അർത്ഥത്തിലൊരു വ്യാഖ്യാനമുണ്ട്. ശത്രുദേശത്തിൻ്റെ ആക്രമണത്തെ നേരിടുന്നതിന് സമഷ്ടി രാഷ്ട്രരക്ഷയ്ക്കായി ഭടന്മാർ യുദ്ധത്തിലേർപ്പെടുന്നു. ത്യാഗമാണ് അവർ ചെയ്യുന്നത്. അത് അനന്ത പുണ്യകാരിയാണ്. അതിൻ്റെ ഫലം സ്വർഗം, അതായത് മോക്ഷം തന്നെയാണ്. സ്വർഗം രണ്ട് തരത്തിലുണ്ട്. ഒന്ന് സാന്തസ്വർഗം, രണ്ട് അനന്തസ്വർഗം. അനന്തസ്വർഗത്തെ മോക്ഷം എന്ന് പറയുന്നു. അത് രണ്ട് തരം. ഒന്ന് ക്രമമുക്തി, രണ്ട് സദ്യോമുക്തി. പെട്ടെന്നുള്ള മുക്തിയെയാണ് സദ്യോമുക്തി എന്ന് പറയുന്നത്. എന്നാൽ വ്യവഹാരാർത്ഥം സദ്യോമുക്തിയെ പറയുന്നത് ശരീരത്തോടൊപ്പമുള്ളതിനെയാണ്. ക്രമമുക്തിയാകട്ടെ നമ്മൾ നേരത്തെ കണ്ടതാണ്. അഗ്നി, ജ്യോതി, അഹഹ എന്നിങ്ങനെ ക്രമത്തിൽ സൂര്യമണ്ഡലത്തിലെത്തി അവിടെ നിന്ന് ബ്രഹ്മലോകത്തിലെത്തുക, അവിടെ നിന്ന് കൽപ്പാന്തത്തിൽ ബ്രഹ്മാവിനൊപ്പം മുക്തമാവുക. ആ ക്രമത്തിൽ മുക്തമാകുന്നതിന് ക്രമമുക്തി എന്ന് പറയുന്നു. വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് ഏതു മുക്തിയായാലും ഹൃദേ ജ്ഞാനാൻ ന മുക്തി, ജ്ഞാനമില്ലാതെ മുക്തി ഉണ്ടാവില്ല. സദ്യോമുക്തിയിൽ മുക്തന് ഇവിടെ ഈ ലോകത്ത് തന്നെ ജ്ഞാനമുണ്ടാകുന്നു. ക്രമമുക്തിയിൽ മുക്തന് ബ്രഹ്മലോകത്ത് ജ്ഞാനമുണ്ടാകുന്നു. ഇവിടെ ഗുരൂപസദനം നേടി ശ്രവണം, മനനം, നിധിധ്യാസനം എന്നിവ വിധിപൂർവം ചെയ്യുകയാൽ വീണ്ടും പ്രതീക്ഷിച്ചിരിക്കേണ്ട ആവശ്യമില്ല. അയാൾ ജീവിതാവസ്ഥയിൽ തന്നെ മുക്തനാണ്. അദ്ദേഹത്തെ ജീവൻ മുക്തൻ എന്ന് പറയുന്നു. മരിച്ചു കഴിഞ്ഞ് വിദേഹമുക്തനാണെന്ന് പറയുന്നു. ബ്രഹ്മലോകത്ത് പോകുന്നയാൾ ഇവിടെ ജ്ഞാനം പ്രാപിച്ച് മുക്തനാവുന്നു. എന്നാൽ ബ്രഹ്മലോകത്ത് ജ്ഞാനം എങ്ങനെ എന്നതും പ്രശ്നമാണ്. അവിടെ ശ്രവണമനന നിധിധ്യാസനം കൂടാതെ തന്നെ ജ്ഞാനമുണ്ടാകുമോ? അതല്ല, ശ്രവണാദിപൂർവകം ജ്ഞാനമുണ്ടാവുമോ? ശ്രവണാദികൾ കൂടാതെ ജ്ഞാനമുണ്ടാവുക തന്നെയില്ല. ബ്രഹ്മം ഔപനിഷദമാണ്. അതുകൊണ്ട് ശ്രവണാദികളില്ലാതെ ജ്ഞാനമുണ്ടാവില്ല എന്ന് നാം നേരത്തെ പലതവണ കണ്ടതാണ്. അതുകൊണ്ട് ശ്രവണാദിപൂർവകം തന്നെ ജ്ഞാനം സ്വീകരിക്കണം. എന്നാൽ ബ്രഹ്മലോകത്ത് ഉപനിഷത്ത് പുസ്തകങ്ങൾ ലഭ്യമാണോ? പഠിപ്പിക്കുവാൻ ആളുണ്ടോ? ഉണ്ടെങ്കിൽ അതെപ്രകാരം ഉള്ളതാണ്? അവ കിട്ടുന്ന കടയും ഉണ്ടോ? എങ്ങനെയുള്ളതാണ്? ബ്രഹ്മലോകത്ത് വേദാന്തത്തിൻ്റെ ഏതെങ്കിലും പുസ്തകവും ലഭ്യമല്ല. അവിടെ ഏതെങ്കിലും ഗുരുവുമില്ല. ബ്രഹ്മാവ് തൻ്റെ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം പാഠശാലയും സത്സംഗവും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. എല്ലാവർക്കും ഉപദേശം ഈ മർത്യലോകത്തു നിന്നു തന്നെയാണ്. വേദാന്ത വിജ്ഞാന സുനിശ്ചിതാർത്ഥാഹ സന്യാസയോഗാത് യതയ ശുദ്ധസത്വാഹ തേ ബ്രഹ്മലോകേഷു പരാന്തകാലേ പരാമൃതാഹ പരിമുച്യന്തി സർവേ. വേദാന്തവിജ്ഞാന സുനിശ്ചിതാർത്ഥാഹ സന്യാസയോഗാത് യതയ ശുദ്ധസത്വാഹ തേ ബ്രഹ്മലോകേഷു പരാന്തകാലേ പരാമൃതാ പരിമുച്യന്തി ധീരാ.
പരിവ്രാജകനു വേണ്ടി അവിടെ ക്രമം പറഞ്ഞിരിക്കുന്നു. വേദാന്തത്തിൻ്റെ നിരന്തര ശ്രവണം ചെയ്ത് താൽപ്പര്യം, വേദാന്ത താൽപ്പര്യം സ്തുനിശ്ചിതമാക്കിയിരിക്കുന്നു. എന്നാൽ ബ്രഹ്മസാക്ഷാത്കാരം പ്രതിബന്ധക വിശേഷം കൊണ്ട് ഇവിടെ ഉണ്ടാവില്ല. സന്യാസയോഗം കൊണ്ട്, ത്യാഗം കൊണ്ട് മഹാത്മാക്കൾ ശുദ്ധാന്തക്കരണന്മാരായിത്തീരുന്നു. ബ്രഹ്മലോകത്തെത്തുമ്പോൾ പൂർവശ്രുതമായ വേദാന്തം തന്നെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നു. ബ്രഹ്മലോകത്തു വസിച്ച് പ്രതിബന്ധങ്ങളുടെ അപനയമുണ്ടാവുന്നു, അവിടെ ബ്രഹ്മതത്വ സാക്ഷാത്കാരമുണ്ടാവുന്നു. ശ്രവണമുണ്ടായതൊന്നും വ്യർത്ഥമാവില്ല. ജന്മാന്തരത്തിലെ കാര്യവും പറയേണ്ടതില്ല. ബ്രഹ്മലോകത്തിലും ഈ കർമ്മം വരുന്നു. അവിടെ ബ്രഹ്മതത്വ സാക്ഷാത്കാരം കൊണ്ട് പരാന്തകാലത്തിൽ കൽപ്പാന്തത്തിൽ മോക്ഷമുണ്ടാകുന്നു. എന്നാൽ ഇവിടെ ശ്രവണം ചെയ്യാത്തവന് ബ്രഹ്മലോകത്തിലും തത്വസാക്ഷാത്കാരമില്ല. അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് ബ്രഹ്മലോകത്തിൽ നിന്നും കൂടി പുനരാവൃത്തിയുണ്ട്. ഈ ആശയത്തിൽ ഭഗവാൻ മുന്നോട്ട് പറയും. ആ ബ്രഹ്മഭുവനല്ലോകാ പുനരാവൃത്തിർ സ്വർജുന നോ അർജുന. ബ്രഹ്മലോകത്തു പോകുന്നവരുടെ ക്രമമുക്തിയെ ഒരിടത്തു പറയുകയും മറ്റൊരിടത്തു പുനരാവൃത്തിയെ പറയുകയും ചെയ്തിരിക്കുന്നതിൻ്റെ രഹസ്യം ഇതുതന്നെയാണ്. ഇവിടെ ശ്രവണ മനനാദികൾ കൊണ്ട് തത്വനിർണയം ചെയ്യണം, ഇല്ലെങ്കിൽ ബ്രഹ്മലോകത്തെത്തി പശ്ചാത്തപിക്കണം. ഇതേ കാര്യം യുദ്ധത്തിൽ നേരിട്ട് മരിച്ചാലും അങ്ങനെ തന്നെയാണ്. രണാഭിമുഖ മരണം വലിയ ത്യാഗമാണ്, അതിന് സംശയമൊന്നുമില്ല. സമഷ്ടി പരമാത്മാവിൻ്റെ നിമിത്തവുമാണ് ആ ത്യാഗം. എന്നാൽ അതിനോടൊപ്പം ശ്രവണം വേണം. അതുകൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവ് 20 ശ്ലോകങ്ങളിൽ യോദ്ധാവായ അർജുനന് ആത്മതത്വോപദേശം നൽകി. അല്ലെങ്കിൽ യുദ്ധം ചെയ്യുന്നത് കൊണ്ട് മാത്രം മോക്ഷം ലഭിക്കണം. വീണ്ടും നാസ്വദോ വിദ്യതേ ഭാവഹ ന ജായതേ മ്രിയതേ വാ എന്നിങ്ങനെ ജ്ഞാനോപദേശത്തിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ടിവിടെ ശ്രവണം വഴി ആത്മജ്ഞാനം പരോക്ഷമായെങ്കിലും പ്രാപ്തമാക്കുക എന്നതാണ് സാരാംശം. ഒപ്പം ത്യാഗവും ചെയ്യുക. ഗീത തന്നെ മറിച്ചു പറഞ്ഞാൽ ത്യാഗി എന്ന് കിട്ടും. ത്യാഗി ത്യാഗി അതുപ്രകാരം ത്യാഗിയാവുക, ജഗത്തിനെ ത്യജിക്കുക, ശരീരേന്ദ്രിയാദികളെ സമഷ്ടിക്കു വേണ്ടി ത്യജിക്കുക. ഈ ത്യാഗം കൊണ്ട് അമൃതത്വം പ്രാപ്തമാകും. എല്ലാവരും മരിക്കും എന്ന് പറഞ്ഞാൽ ജീവൻ തന്നെ സ്വാഭാവികമായി എല്ലാവരും ഒരു നാൾ ത്യജിക്കേണ്ടി വരും എന്നർത്ഥം. എന്നാൽ ആ ത്യാഗം വിവശനായിട്ടാണ്. വിവശനായി ഒരു നാൾ ത്യജിക്കേണ്ടി വരുമെങ്കിൽ എന്തുകൊണ്ട് സ്വേച്ഛയിൽ ത്യജിച്ചുകൂടാ? വിവശനായി ത്യജിക്കുന്നതും ജന്മകാരണമാണ്, ദുഃഖം കാരണമാണ്. സ്വേച്ഛയാ ത്യജിക്കുന്നത് അനന്ത ഫലദായകമാണ്. വ്രജന്തഃ സ്വാതന്ത്ര്യാത് അതുല പരിതാപായ മനസ്സഃ സ്വയം തെക്ത്വാ ഹേതു ശമസുഖമനന്തം വിദധതി. സ്വതന്ത്ര രൂപത്തിൽ മോചിക്കുന്നതിൽ അനന്ത താപമുണ്ട്. എന്നാൽ സ്വയം ത്യജിക്കുന്നതിലാവട്ടെ അനന്തസുഖമുണ്ട്. സമഷ്ടിയെ പരമേശ്വരനെന്നറിഞ്ഞ് തദർത്ഥം ത്യാഗം ചെയ്യുക, തദർത്ഥം സേവ ചെയ്യുക. ആ ത്യാഗവും സേവയും നിഷ്കാമമാകും. വഴിയിൽ സഞ്ചരിക്കുമ്പോൾ ഒരു മുള്ള് കണ്ണിൽപ്പെട്ടു, അതെടുത്തു കളയുന്നത് പോലും
ചെറിയ കാര്യമാണെന്ന് കരുതണ്ട. അത് സമഷ്ടി സേവയാണ്, ഈശ്വര സേവയാണ്. നാം അത് കണ്ടു, അതിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. എന്നാൽ അത് കാണാതെ വരുന്നവർക്കു വേണ്ടി എടുത്തു കളയുന്നു. മറ്റുള്ളവർക്കു വേണ്ടി അത് നിഷ്കാമ സേവയാണ്, അഥവാ പരേച്ഛയിലുള്ള സേവയാണ്, സമഷ്ടി സേവയാണ്. പണ്ടെല്ലായിടത്തും തണ്ണീർപ്പന്തലുകൾ നിർമ്മിച്ചിരുന്നു. പഴയ കാലത്ത് ധർമ്മശാലകളും ഉണ്ടാക്കിയിരുന്നു, കുളങ്ങളും ഉണ്ടാക്കിയിരുന്നു, ആശുപത്രികളും വിദ്യാലയങ്ങളും എല്ലാം സമഷ്ടി സേവയാണ്. അതുകൊണ്ട് അവയ്ക്കെല്ലാം പൂർത്തം എന്നാണ് പേര്. പൂർണതയ്ക്ക്, സമഷ്ടിക്കു വേണ്ടി പൂർത്തകർമ്മങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഇന്ന് അതെല്ലാം ഏതെങ്കിലും വർഗങ്ങൾക്കു വേണ്ടിയും പ്രശസ്തിക്കു വേണ്ടിയും ചെയ്യുന്നു. അവയും നല്ലതു തന്നെയാണ്. എന്നിരുന്നാലും അത് ഈശ്വര സേവയെന്ന് മാനിക്കുന്നതിനാവില്ല. എന്തുകൊണ്ടെന്നാൽ അവയിലെല്ലാം വ്യക്തിവിശേഷവും വർഗവിശേഷവും തുടങ്ങിയ വിഭജനങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിലും ആ കർമ്മങ്ങൾ ഉത്തമങ്ങൾ തന്നെ. ശരീരം കൊണ്ട് കുറച്ചെങ്കിലും സമഷ്ടി സേവ ചെയ്യണം. ധനം കൊണ്ട് കുറച്ചു കുറച്ച് ദാനമെങ്കിലും സമഷ്ടിപൂർവം ചെയ്യണം. മനസ്സുകൊണ്ട് സമഷ്ടി നിമിത്തം ചിന്തിക്കണം. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ എന്നിങ്ങനെ സദ്ഭാവന മനസ്സുകൊണ്ട് ചെയ്യണം. അതും സമഷ്ടി സേവയാണ്. അപ്രകാരം സമഷ്ടി നിമിത്ത ത്യാഗം പറഞ്ഞിരിക്കുന്നു. ധർമ്മയുദ്ധം എല്ലാ തരത്തിലും സമഷ്ടിപൂർവകമായ ത്യാഗമാണ്. അത് ഒരർത്ഥത്തിൽ യദൃച്ഛയാപ്രാപ്തമാണ്, സ്വർഗദ്വാരമാണ്. ഒരിടത്ത് പ്രകൃതി ദുരന്തമുണ്ടായി, ഒരിടത്ത് കാലം മാറി വന്നു, ഒരിടത്ത് ഭൂകമ്പമുണ്ടായി. ആ ആവശ്യങ്ങൾക്ക് ധനം ശേഖരിച്ച് സേവ ചെയ്യുക, അങ്ങനെയുള്ള ത്യാഗം ഭഗവത് പൂജയാണ്. അത് യദൃച്ഛയ ആഗതമായ സ്വർഗദ്വാരമാണ്. അപ്രകാരമുള്ള യുദ്ധങ്ങൾ, പ്രയത്നങ്ങൾ ഭാഗ്യം കൊണ്ടാണ് ലഭിക്കുന്നത്. ഈ യുദ്ധം ഭാഗ്യമോ ദൗർഭാഗ്യമോ, യുദ്ധം കൊണ്ടെല്ലാം നഷ്ടമാകുന്നു, സത്യനാശമുണ്ടാകുന്നു. ഈ യുദ്ധം ഭാഗ്യം കൊണ്ടെങ്ങനെ പ്രാപ്തമാകുന്നു? ഈ തത്വത്തിന്മേൽ തന്നെ കൗരവരും പാണ്ഡവരും തമ്മിൽ യുദ്ധമുണ്ടായി. അത് ഭാരതവർഷത്തിൽ ഭാവി കല്യാണത്തിന് കാരണവുമായി. മഹാഭാരതമെന്ന ഇതിഹാസവും ഭഗവത്ഗീതയും തന്നെ യുദ്ധത്തിൻ്റെ ഉൽപ്പന്നങ്ങളാണ്. ഈ യുദ്ധം ഭാഗ്യം കൊണ്ട് ലഭിക്കുന്നു. ഇത് നമുക്ക് മനസ്സിലാകുന്നതിനപ്പുറമാണ്. ആശുപത്രിയിൽ രോഗികളുടെ എണ്ണം കൂടി. സേവ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം സേവയ്ക്കുള്ള സുഅവസരം ലഭിച്ചു. ഇതിൻ്റെ അർത്ഥം രോഗം വരുന്നത് നല്ലതാണെന്നല്ല, അത്തരം ദുരന്തങ്ങളിൽ പെടുന്നവരെ സഹായിക്കുന്നത് സന്തോഷകരമാണെന്നർത്ഥം. യദൃച്ഛയാ വന്നത് വിചാരം ചെയ്യുന്നു എന്നു മാത്രം. സേവ ചെയ്യുന്നതിന് പ്രാധാന്യം കൊടുത്ത് അത്തരം പരിസ്ഥിതി പരിതസ്ഥിതിയുടെ പ്രാപ്തിയെ പ്രശംസിക്കുന്നു എന്നർത്ഥം. മഹാഭാരത യുദ്ധം എന്നതിൽ ഏറെ നാം ചിന്തിക്കേണ്ടതും ഇതുതന്നെയാണ്. സമഷ്ടി ജീവിതത്തെ വികലമാക്കി വികലമാക്കി കാല അർത്ഥ കർമ്മങ്ങളെ, തൻ്റെ ബാഹ്യമായ കാലത്തെ സമഷ്ടിയുടെ മനസ്സിൽ നിന്നുണ്ടാകുന്നതായും ആഭ്യന്തരമായ വ്യക്തിഗതങ്ങളായ കാലങ്ങളെ അയാളുടെ ഉള്ളിൽ നിന്നുണ്ടാകുന്നതായും ചിന്തിച്ച്, കാണുന്ന വിഷയങ്ങളെ, അർത്ഥങ്ങൾ വിഷയങ്ങൾ എങ്ങനെ കാണുന്നു, എങ്ങനെ കേൾക്കുന്നു, എങ്ങനെ അനുഭവിക്കുന്നു എന്നതിനെ ആസ്പദമാക്കി. കാലം, അർത്ഥം, കർമ്മം. കാലത്തിൻ്റെ ന്യൂനയോഗം,
അതിയോഗം, മിഥ്യായോഗം. അർത്ഥത്തിൻ്റെ ശബ്ദസ്പർശ രൂപരസഗന്ധാദികളുടെ ന്യൂനയോഗം, അതിയോഗം, മിഥ്യായോഗം. കർമ്മങ്ങളുടെ അതിയോഗം, മിഥ്യായോഗം, ന്യൂനയോഗം. ഇവ സമഷ്ടിയിൽ എപ്പോഴെല്ലാം പ്രചലിതമായിത്തീരുന്നുവോ, സമഷ്ടി മനസ്സും സമഷ്ടി ശരീരവും പലപ്പോഴും ആതുരമായിത്തീരുക സ്വാഭാവികമാണ്. അപ്പോൾ പരസ്പരമുള്ള ഏറ്റുമുട്ടലുകളും വാഗ്വാദങ്ങളും കോലാഹലങ്ങളും കൊണ്ട് ഈ ശരീരത്തെ ഉടച്ചു വാർത്ത്, പ്രകൃതിയെ ഉടച്ചു വാർത്ത്, പ്രകൃതിയിൽ ആന്ദോളനങ്ങളുണ്ടാക്കി പ്രകൃതി സ്വയം രക്ഷയ്ക്ക് യാദൃച്ഛികമായി തന്നെ അവസ്ഥയൊരുക്കും. അത്തരമൊരവസ്ഥയിൽ മനുഷ്യ മനസ്സ് ഏതു ഭാഗത്തു നിൽക്കണം, തൻ്റെ ഉത്തരവാദിത്തം ഏതാണ്? ക്ഷാത്രധർമ്മത്തിൻ്റെ ഉത്തരവാദിത്തം അതിൽ ധർമ്മപക്ഷത്തു നിന്ന് തൻ്റെ ജീവനെയും സമ്പത്തിനെയും ത്യജിച്ച് സമഷ്ടിയുടെ കൃത്യമായ തീരുമാനത്തിന് വിധേയനായി നിൽക്കുക, നിലകൊള്ളുക, അത് ത്യാഗമാണ്. അതിന്മേലാണ് ഈ സന്ദേശങ്ങൾ നിലകൊള്ളുന്നത്. മറ്റൊന്ന്, ഇത് സ്മൃത്യധിഷ്ഠിതമായ ഗീതാ ചിന്തനമാണ്. മറ്റൊന്ന് ശ്രുത്യധിഷ്ഠിതമാണ്. അതിനെ നമുക്ക് അടുത്ത ഭാഗത്ത് കാണാം.